കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി സമയം കർത്താവിന്റെ തിരുവചനം പഠിക്കുവാനായിട്ട് പകൽ സമയത്തെ ബദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും ജോലി തിരക്കുകളും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിൽ വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുവാൻ, പ്രത്യേകിച്ച് വരാതിരിക്കുവാൻ അനേക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും, നിശ്ചയമായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവവചനം പഠിക്കുവാനുള്ള താല്പര്യത്തോടെ ദൈവസന്നിധാനത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ക്രമീകൃതമായി പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായി നമ്മൾ കരുതണം. ഈ രാത്രിയിൽ തുടർന്ന് ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് അപ്രധാനമാകുന്ന ചിന്ത നമുക്കറിയാം. വീണ്ടും ആവർത്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് കർത്താവിൻ്റെ അധികാരം, അതോറിറ്റി, ആ അധികാരം, അതിനെ വിവരിക്കുന്നത് നമ്മൾ, അതിൻ്റെ ആ ഇലസ്ട്രേഷൻസ് നമ്മൾ കണ്ടു. അതിന് ശേഷം ആ അധികാരം അപ്പോസ്തോലന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ അധികാരം, സവിശേഷമാകുന്ന അധികാരം ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരിലേക്ക് പകർന്നു കൊടുക്കുന്ന, അവരെ ഒരു മിഷന് വേണ്ടി അയക്കുന്ന ആ ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അതിനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തോലന്മാർ അവരുടെ പേരാവിത് എന്ന് പറഞ്ഞുള്ള ആ വേദഭാഗത്ത് ആ ഓരോ വ്യക്തികളെക്കുറിച്ചും വളരെ ബ്രീഫായിട്ട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അതിനുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോയതിൻ്റെ ഒരു വിശദീകരണം ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക വിഷയം സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുവാൻ ഒരാൾ ആവശ്യപ്പെട്ടു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ പറയുന്ന ആ വാക്കുകൾ, ആ 1-2 കാര്യമാണ് ഞാൻ എടുത്തത്. അതായത് പത്രോസിനെ കുറിച്ച് നമുക്ക് പിന്നീട് അറിയാം. പത്രോസിനെ ദൈവം വളരെ ശക്തിയായിട്ട് അനേക ആയിരങ്ങളെ കർത്താവിങ്കിലേക്ക് വിളിപ്പാനായിട്ട്, അല്ലെങ്കിൽ ആ നിലയിൽ സുവിശേഷം പ്രസംഗിപ്പാനുള്ള ഭയങ്കര സവിശേഷമാകുന്ന കഴിവോടെ ദൈവം പത്രോസിനെ ഉപയോഗിച്ചെന്ന് നമുക്കറിയാം. പിന്നീട് നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവസഭയിൽ നിശ്ചയമായിട്ടും അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും അതുപോലെ സുവിശേഷകൻ, ആ കൃപാദാനങ്ങൾ, അപ്പോൾ സുവിശേഷീകരണം എന്നുള്ള ആ ഒരു സവിശേഷമാകുന്ന കൃപ അത് ചിലർക്കേ ഉള്ളൂ. എന്നാൽ സുവിശേഷം അറിയിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എല്ലാ അപ്പോൾ സുവിശേഷീകരണം പ്രത്യേകമാകുന്ന കൃപാദാനമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി സുവിശേഷം പ്രസൻ്റ് ചെയ്യാൻ പ്രത്യേക കൃപാവരം ലഭിച്ചവരുണ്ട്. പത്രോസിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ചിന്തിച്ച ബില്യഗ്രഹ, അല്ലെ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷെങ്കിൽ എല്ലാവർക്കും വിറ്റ്നസ് ചെയ്യാനായിട്ട് കഴിയും. അത് ദൈവം നമ്മളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. അപ്പോൾ ആ രണ്ട് കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അന്ത്രയോസ്, ഫിലിപ്പോസ്, അവർ പറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞത് ഒറ്റ സെൻറ്റൻസാണ്. എന്താ പറഞ്ഞതെന്നറിയോ? വന്ന് കാണുക, ഇല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അതാ. ഫിലിപ്പോസ് പറഞ്ഞു, മോശ തിരുവഴുത്തിൽ
എഴുതിയവനെ കുറിച്ച് ഞങ്ങൾ ആ എഴുതിയ ആ ആളിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥനയിൽ പറയുക, നസ്രയത്തിൽ നിന്നുമല്ല നന്മയും വരുമോ? അപ്പോൾ ഫിലിപ്പോസിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. വെതർ നമുക്ക് ആ നിലയിൽ അത്ര വളരെ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള നിലയിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലെ ആ കൃപാദാനം ദൈവം തന്നാലും അല്ല, ഒരു സെന്റൻസേ പറയാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ അറിയത്തുള്ളെങ്കിലും ഇതിനെ ഇഫക്റ്റീവ് ആക്കുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും കാണുന്ന ഒരു കാര്യം, അപ്പോൾ ആ നിലയിൽ സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാക്കളെ കുറിച്ചുള്ളതാകുന്ന ആ കാഴ്ചപ്പാടിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ 10-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അതിന് മുകളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പോൾ ഉടനെ കർത്താവ് എന്നാ പറയുന്നേ? എന്നാ വേലക്കാർ ചുരുക്കം, അപ്പോൾ പോയി അങ്ങ്, അതാന്ന് പറയുന്നേ? അല്ല, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. പക്ഷെങ്കിൽ അങ്ങനെ അപേക്ഷിച്ചവരെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? കർത്താവ് അയക്കുകയാണ്. ശ്രദ്ധിച്ച് അതിൻ്റെ ആ കണക്ഷൻ. അപ്പോൾ അത് അതിൻ്റെ ആ ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര നന്നായിട്ട് നമുക്ക് സുവിശേഷം പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാലും നമ്മുടെ വാക്ചാതുര്യത്തിൽ ഒന്നും അല്ല ആര് മാനസാന്തരപ്പെടുന്നത്? ജനങ്ങൾ വിടുവിക്കപ്പെടുന്നത്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞ് നമുക്ക് സുവിശേഷം പറയാൻ ഏതെല്ലാം മീൻസ് നമുക്ക് ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കാം, അതെല്ലാം വേണം. പക്ഷേ അത് അതിലല്ല ഒരു വ്യക്തി കർത്താവിനെ അറിയുന്നത്, ദൈവമാണ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ പ്രാർത്ഥനയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നമുക്ക് അത്രയും വലിയ ആ സുവിശേഷീകരണം എന്നുള്ള കഴിവില്ലെങ്കിൽ ഒറ്റ വാക്കിൽ വന്ന് കാണുക, അല്ലെ ഒരാളെ ഒരു കൂട്ടായ്മയിലേക്ക് ആ വന്ന് വന്ന് കേൾക്ക് അല്ലെ, ഇതൊക്കെ ആകാം ഒരു പക്ഷേ ഒരുവനെ കർത്താവിങ്കിലേക്ക് നയിക്കുന്ന. ആ വിറ്റ്നസ്സിങ്ങിനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടമാക്കരുത്. അതെപ്പോഴും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കണം. എന്നോട് ആ വിശദീകരണം ചോദിച്ചയാൾ ഇപ്പം ഇല്ല, പിന്നീട് അത് തൃപ്തികരമായി എന്ന് ഞാൻ കരുതുക. അപ്പോൾ സുവിശേഷീകരണം ഏതെല്ലാം നിലയിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ ആ മീൻസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ അതേസമയം തന്നെ ഒരു വാക്കിലേ പറയാനേ കഴിഞ്ഞുള്ളെങ്കിലും ദീർഘമായിട്ട് പറയാൻ കഴിഞ്ഞ അവസരം അതിനുള്ള കഴിവുണ്ടെങ്കിലും എല്ലാം അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ മാത്രമേ ഒരുവൻ രക്ഷിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ നമ്മാൽ കഴിവോളം നമ്മളാവോളം അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകുവാനായിട്ട് ദൈവം നമ്മെ പിന്നെയും സഹായിക്കട്ടെ. ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, എങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് അതിനൊരു വിശദീകരണം നൽകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനതൊന്ന് പറഞ്ഞു. നമ്മൾ ഓരോ അപ്പോസ്തോലന്മാരെ കുറിച്ചും ചിന്തിച്ചു. ആ 12 അപ്പോസ്തോലന്മാരിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നയാളുടെ പേര് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. ലൂക്കോസ് 6:16 ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് ദ്രോഹിയായി തീർന്ന ഇസ്കരിയാത്തോ യൂദ എന്നിവർ തന്നെ. അപ്പോൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ
അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലും ഒരു പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു. അതായത് ഇപ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂദായെ കർത്താവ് തിരഞ്ഞെടുത്തില്ലായിരുന്നേല് ക്രൂശീകരണം എങ്ങനെ നടക്കും? അപ്പോൾ ക്രൂശീകരണം നടന്നില്ലേ, വീണ്ടെടുപ്പ് എങ്ങനെ നടക്കും? അപ്പോൾ യൂദായെ എന്തിനു വേണ്ടിയിട്ട് അവനെ ദൈവം കർത്താവ് ദൈവം തിരഞ്ഞെടുത്തു? എന്തിനു വേണ്ടി? കർത്താവിനെ ഒറ്റിക്കൊടുക്കുക. അപ്പം അവിടെ വരുന്നൊരു വലിയ പ്രശ്നം, അൾട്ടിമേറ്റ്ലി യൂദായ കർത്താവിന് ന്യായം വിധിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം എന്താ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അപ്പം ഞാൻ യൂദായുടെ കാര്യം മാത്രമല്ല എടുക്കാൻ പോകുന്നത്, പൊതുവായിട്ടുള്ള വേദപുസ്തകത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഉപദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതായത് യൂദായെപ്പോലെ ഒക്കെ അനേകരുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒരു പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു ക്യാരക്ടറുണ്ട്, ഫറവോ ഇല്ലേ? ഫറവോ, ആ ഫറവോനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എടുത്തങ്ങ് വായിക്കാം. നമ്മൾ അസ്യൂം ചെയ്യേണ്ട, എന്നാ പറഞ്ഞേക്കുന്നതെന്നൊന്ന് കാണാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. വായിച്ചിട്ട് ആ ഭാഗം നമ്മൾ അതിനൊരു ഈ നാം പറയാൻ പോകുന്ന വിഷയത്തിനൊരു അടിത്തറയാണ് നമ്മളിന്ന്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, കാരണം അല്ലെങ്കിൽ ആ ഫ്ലോ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പറഞ്ഞു വരുന്ന ആശയം വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയാതെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, നോർമലി ആൾക്കാർ ഡീല് ചെയ്യാത്ത വിഷയമാണ്. ഞാൻ ഇന്നുവരെ അത് അങ്ങനെ ഒരു ഇങ്ങനെയുള്ളൊരു ബൈബിൾ സ്റ്റഡിയിൽ കേട്ടിട്ടില്ല. കാരണം പല ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു സംഭവം കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ടാകാം അതിനെ ഒഴിവാക്കുന്നതെന്ന് ഞാൻ അങ്ങ് കരുതുകയാണ്. അപ്പോൾ പക്ഷേ യൂദായെക്കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിച്ചേ പറ്റൂ അല്ലേ? കാരണം എന്താ, യൂദായ എന്തായി തീർന്നു? കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവൻ അതിനകത്ത് വല്ല ഉത്തരവാദിത്വം എന്തോ അതൊക്കെ നമ്മൾക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ എന്താണ് അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ആ വേദഭാഗം ഒന്ന് വായിച്ചേ. മോശയോട് പറയുക, പറഞ്ഞു. ശ്രദ്ധിക്കണം, എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുക, പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയല്ല. അപ്പൊ ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കാതിരിക്കുന്ന എന്തുകൊണ്ടാ? അപ്പൊ ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയല്ലെന്ന് ഇവിടെ പറഞ്ഞത്, കാരണം അതിൻ്റെ കാരണം ഞാൻ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യാൻ പോവാ, കഠിനമാക്കാൻ പോവാ. ഓക്കെ, ഇനി അടുത്ത്. നോക്കുക, ദൈവം പറയുകയാണ്, അങ്ങനെ ഞാൻ പുറപ്പെടുവിക്കും. നോക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഒന്ന്, ഇത് എൻ്റെ പ്ലാനാ, ഇസ്രായേൽ മക്കളെ റെഡീം ചെയ്യുവാനുള്ള എൻ്റെ ഒരു വലിയ പദ്ധതിയായത്. ആ റിഡംഷനിലൂടെ ഞാൻ എൻ്റെ നാമം മഹത്വീകരിക്കാനായിട്ട് പോവുകയാണ്.
അത് പിന്നീട് പല വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഐ വിൽ, അതായത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ എന്ത് ചെയ്തത്, അവിടെ നിന്ന് പുറപ്പെടുവിച്ചതെന്ന് വേദപുസ്തകത്തിൽ പല വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിനായി ഈ ഇസ്രായേൽ മക്കളെ റെഡീം ചെയ്യുകയാണ്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം മോശയോട് പറയുക, ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, എന്നിട്ട് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കില്ലെന്നും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കും, സോറി, ഫറവോന്റെ ഹൃദയം ഞാൻ കഠിനമാക്കും, അത് നിമിത്തം ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ അവരെ വിട്ടയച്ചപ്പോഴും വേദപുസ്തകത്തിൽ എഴുതിയേക്ക, ഫറവോന്റെ ഹൃദയം കഠിനമായതുകൊണ്ട് അവനത് ഇവരെ പിന്തുടർന്നു. അൾട്ടിമേറ്റ്ലി ഫറവോനെയും സൈന്യത്തെയും ദൈവം എന്ത് ചെയ്തു, ന്യായം വിധിച്ചു. അപ്പൊ ആ പിക്ചർ ക്ലിയറാ. അതായത് തൻ്റെ ജനത്തെ അവിടെ നിന്ന് വീണ്ടെടുത്തു. ഭയങ്കര ആ റിഡംപ്റ്റീവ് പർപ്പസ്, ആ റിഡംപ്റ്റീവ് പർപ്പസ് എന്നുള്ളത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ട്. അതിനെതിരായിട്ട് വന്ന ഫറവോയെ അവൻ്റെ ഹൃദയം കഠിനമാക്കി. ഒടുവിൽ അവനെ ന്യായം വിധിക്കുന്നു. അപ്പോഴങ്ങനെ ഫറവോയെ, അല്ലെ പോട്ടെ, ഫറവോയോ ആരും ആകട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവം കഠിനപ്പെടുത്തിയിട്ട് അവനെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വലിയ പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് വിശദമായിട്ടൊന്ന് ചിന്തിക്കേണ്ട വിഷയം, ഈ ദൈവം ഹൃദയം കഠിനമാക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് രണ്ട് നിലയിലെ ഈ ഇത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലിസിറ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോലൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. പക്ഷേ നമ്മൾ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ടീച്ചിങ്ങും ക്രോഡീകരിക്കുമ്പോഴാണ് ആ കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. രണ്ട് നിലയിലാണ് കഠിനമാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ആരുടെയും ഇപ്പോൾ എക്സിൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കുന്നെന്ന് പറയുമ്പോൾ, അതിനെ വിശദീകരിപ്പാനായിട്ട് ഈ ഞാനീ പറയുന്ന പദം വേദപുസ്തകത്തില്ല ഇല്ല, പക്ഷേ ആശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പദം വേദപുസ്തകത്തിലുണ്ട്, പക്ഷെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്തി ഇതുപോലെ എഴുതിയേക്കല്ല, ആ ആശയമുണ്ട്. എന്നാൽ ഞാൻ അതൊന്ന് വിശദീകരിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോയി ചില വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ കഠിനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിലയിലുണ്ട്. ഒന്ന്, അതിനെ വിശദീകരിപ്പാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ആക്റ്റീവ് ഹാർഡനിങ് ഓഫ് ഹാർട്ട്, മറ്റൊന്ന് പാസീവ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഞാനങ്ങ് വ്യക്തമാക്കാം. ആക്റ്റീവ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്ന് പറഞ്ഞാൽ, ദൈവം അവൻ്റെ ഉള്ളിൽ ഇസ്രായേൽ മക്കളെ അങ്ങനെ ഉപദ്രവിക്കണമെന്ന് അവൻ്റെ ഹൃദയത്തെ അങ്ങ്, അവൻ്റെ ചിന്തകളെ, അവൻ്റെ താല്പര്യങ്ങളെ, അങ്ങനെ ദൈവം തന്നെ അവൻ്റെ ഹൃദയത്തെ ആ നിലയിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആക്റ്റീവ് ഹാർഡനിങ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അതായത് ഞാൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ എന്നെ അങ്ങ് കൺട്രോൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യണം, അത് ദൈവത്തിൻ്റെ പ്രേരണയാണ്. പിന്നെ എനിക്ക് വേറെ വഴിയില്ല. ഉണ്ടോ? എനിക്ക് വേറെ വഴിയില്ല. കാരണം എന്താ? ദൈവം എൻ്റെ ഹൃദയത്തിൽ ആ ഈവിള് തരികയാണ്. എന്നിട്ട് പറയുക ചെയ്യാൻ,
അപ്പോൾ പിന്നെ എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയം അങ്ങനെ കഠിനമായതിൻ്റെ ഉത്തരവാദിത്വം ദൈവമാണ്, ഉത്തരവാദി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോൾ പാപം ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള പ്രേരണ എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് കിട്ടിയെന്ന് വരും. അതൊരിക്കലും വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് രണ്ട് നിലയിൽ കഠിനപ്പെടുത്താമെന്ന് പറഞ്ഞു. ഒന്ന് ആക്റ്റീവ് ഹാർഡനിങ്, ദൈവം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആ ഇൻക്ലൈനേഷൻ, ആ തെറ്റ്, ആ പാപം ചെയ്യാൻ വേണ്ടി, അല്ലെ ഇസ്രായേൽ മക്കളെ മുടിക്കാനായിട്ട് എനിക്കങ്ങ് ഭയങ്കര താല്പര്യം, എന്നിലില്ലാതിരുന്ന ഒരു താല്പര്യം. മനസ്സിലാക്കണം, എന്നിൽ ആ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ദൈവം എന്ത് ചെയ്യുക? ആ താല്പര്യം കൊണ്ട് എൻ്റെ ഹൃദയത്തിലോട്ട് ഇടുക. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനെന്ന് വരും. പക്ഷേ വേദപുസ്തകം എന്ത് ചെയ്യുന്നില്ല? ദൈവം ഒരിക്കലും പാപത്തിൻ്റെ ഓദർ അല്ല. അത്രയും വ്യക്തമായല്ലോ. അപ്പോൾ ഫറവോന്റെ ഹൃദയം ദൈവം ആ നിലയിലല്ല കഠിനപ്പെടുത്തിയത്. പിന്നെ പാസീവ് ഹാർഡനിങ് എന്ന അർത്ഥത്തിലാണ് ഫറവോന്റെ ഹൃദയം ഞാൻ കഠിനപ്പെടുത്തും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. ആ വിഷയം ഞാനത് വിശദീകരിച്ചാൽ മാത്രമേ നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതായത് പാസീവ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അല്ല, മനുഷ്യൻ്റെ എല്ലാവരുടെയും ഹൃദയത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നവരുടെ എല്ലാവരുടെയും ഹൃദയത്തെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു 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 ജഡ്ജ്മെൻ്റ് ഉണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 17:9 ഒന്ന് വായിക്കാമോ? നോക്ക. അപ്പോ അത് മനുഷ്യന്റെ ഹൃദയം ഓൾറെഡി എന്താ? കപടവും, ഇറ്റ് ഈസ് ഓൾറെഡി ദേർ. കപടമുള്ളതാ, വിഷമ അല്ലേ? എന്തോ പറഞ്ഞേക്കുന്നേ, വിഷമം, ഭയങ്കര കാപട്യവും വിഷമവും. അപ്പം പാപികളായ എല്ലാവരുടെയും ഹൃദയം എന്താ? അങ്ങനെ ഇനി പല ചോദ്യങ്ങൾ വരും. ഞാൻ അതിനൊക്കെ ഒരു ചെറിയ വിശദീകരണം തന്നാ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാപട്യവും വിഷമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ ഞാൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് അതിനെ തടയുന്ന, അതിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന, അതിന് തടയിടുന്നത് എൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ എന്തോ പറ്റുമെന്നറിയാമോ? അത് മുഴുവൻ വെളിപ്പെട്ട് വരും. ഞാനത് വിശദമാക്കാം. ഒന്ന് വിശദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ റെസ്ട്രെയിൻഡ് മാറിയാൽ മനുഷ്യൻ അവൻ ആരായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെട്ട് വരും. അതിന്മേൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ആ പ്രേരണ ദൈവം തന്നേച്ച് അതിനെന്നെ ജഡ്ജ് ചെയ്തെന്നല്ല. പിന്നെയോ എന്നെ തടയുന്ന റെസ്ട്രെയിൻ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ എനിക്കെന്തു വേണേ ചെയ്യാം. ഇനി ഞാൻ ആ കാര്യം ഒന്ന് വിശദമാക്കാം. ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഹൃദയത്തിലുള്ള ആ വിഷം, ആ കാപട്യം,
അതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് എടുത്തു മാറിയിട്ട് ഇഫ് ഗോഡ് ഗിവ്സ് മീ ഓവർ ടു മൈ സിൻ ആൻഡ് ജഡ്ജ് മീ അക്കോർഡിംഗ് ടു ദാറ്റ് അതിൻ്റെ പേരാണ് പാസീവ് ഹാർഡനിങ്. ഞാനത് വിശദമാക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ എന്നെ കേൾക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ മനുഷ്യരുടെ എല്ലാം ആ പാപം ഉള്ളിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ റിസ്ട്രെയിൻ്റ് എടുത്ത് മാറിക്കഴിയുമ്പോൾ ഞാനത് നാച്ചുറലി എന്നിലുള്ളത് പ്രവർത്തിച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് ഞാൻ എന്തുവാ, ഞാൻ അതിന് ഓഹരിക്കാരനാകുക. ഇവിടെ അത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ അതൊന്ന് വിശദീകരിക്കാനായിട്ട് ഞാൻ മറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞ് അതിലേക്ക് മടങ്ങി വരാം. അതായത് നമ്മൾ ഈ ദൈവത്തിൻ്റെ ഒരു വലിയ കാരുണ്യമാണ് എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ദയ. എല്ലാവരോടും ദൈവത്തിന് ദയയുണ്ട്. അതുകൊണ്ടാണ് അതിനെ വേദപുസ്തകങ്ങളുടെ ഭാഷയിൽ അതിനെ വിളിക്കുന്നത് കോമൺ ഗ്രേസ് എന്ന. കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ്റെ മേലും നീതിമാന്റെ മേലും എന്ത് ചെയ്യുക, മഴ പെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ദുഷ്ടനായാലും നീതിമാനായാലും ഒരു ദുഷ്ടമനുഷ്യൻ ദൈവത്തിൻ്റെ ദയ സത്യം പറഞ്ഞാൽ അവൻ അർഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ ദൈവം അവനെ അങ്ങ് അനുവദിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൻ്റെ ഒരു 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 വലിയ ഒരു 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 ചിത്രം, ഒരു വലിയ കാഴ്ചയാണ് ലോകത്തിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കോമൺ ഗ്രേസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗവൺമെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഗവൺമെൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളെൻ്റെ ഒപ്പം വരണേ, ഞാൻ വിഷയത്തിൽ നിന്ന് പോയിട്ടില്ല, ആ മറ്റേ വിഷയം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൻ്റെ ഒരു ഭാഗമാണ് ഭരണം. അതുകൊണ്ടല്ലേ പോൾ പറയുന്നേ അവർ ദൈവത്തിൻ്റെ ദാസന്മാരെന്നവ, കാരണം വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. റോമാലേഖനത്തിൽ വായിച്ചിട്ടുണ്ടോ, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. എന്തിനാ, ലോ ആൻഡ് ഓർഡർ നന്നായിട്ട് ഇല്ലേ, റോമാലേഖനം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 1 അതിൻ്റെ ഓക്കെ 13 മുതലുള്ളത് 13-ാം അധ്യായം 1 മുതൽ 1 വായിച്ചേ. ആ കീഴടങ്ങട്ടെ, ആ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് ആരിൽ നിന്ന് തന്നേക്കുന്നതാ, ദൈവത്തിൻ്റെതാ. എൻ്റെ ഒപ്പം നിങ്ങൾ പറഞ്ഞേ. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ, ഒരു പോലീസ് അതിനെ നിയന്ത്രിക്കുന്നയാൾ, ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ ആ കോമൺ ഗ്രേസിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇതില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ, ഒന്ന് ചിന്തിച്ചു നോക്കി. ലോയുമില്ല, ഓർഡറുമില്ല, പോലീസില്ല, ശിക്ഷയില്ല, എന്തോ പറ്റും. അയ്യോ, ഞാൻ എന്തോ ചെയ്താലും വേറൊരുത്തന്നെ പിടിച്ചു പറിച്ചാലും അവനെ കൊന്നാലും ജയിലിൽ പോകത്തില്ല, എന്നെ ആരും ഒന്നും ചെയ്യാനുമില്ല, എന്ത് സംഭവിക്കും? നോക്കിയേ, ആ റെസ്ട്രെയിൻ്റ് ഒന്ന് മാറിയാൽ മതി. ഏത് റെസ്ട്രെയിൻ്റ്? ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രെയിൻ്റ് മാറിക്കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ,
അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് ഞാൻ പറഞ്ഞത്. ഭരണങ്ങളും അധികാരങ്ങളും ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൽ ദൈവം വെച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ടു കീപ് ഈവിൾ ഇൻ ചെക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലാണ് മനുഷ്യൻ അവൻ്റെ ദുഷ്ടത അതിൻ്റെ ഫുൾ എക്സ്റ്റെൻഡിൽ നമ്മളാരും കാണുന്നില്ല. സാധാരണഗതിയിൽ അത് കാണാത്തതിൻ്റെ കാരണം ദൈവം അതിനെ റെസ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലാക്കണം. എന്നാലും അവിടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന സംഭവങ്ങളൊന്ന് ചിന്തിച്ചേ. മനുഷ്യൻ്റെ ഹൃദയം ഇറ്റ് ഈസ് ഡെസ്പെറേറ്റ്ലി വിക്കഡ് എന്ന് വേദപുസ്തകം പറഞ്ഞേക്കുന്നത് എത്ര സത്യമാണ് അല്ലേ? അത് ദൈവം അവനെ കൊണ്ട് ജയിച്ചതല്ല. പിന്നെന്താ? ദൈവം അവനെ കൊണ്ട് ജയിച്ചതല്ല, കാരണം മനുഷ്യന്റെ പാപം മാത്ര വിക്കട. അപ്പോൾ ആ പാപ ഹൃദയത്തിൻ്റെ ആ ദുഷ്ട ഹൃദയത്തിൻ്റെ എക്സ്പ്രഷൻ വരുവാനായിട്ട് ദൈവത്തിന് പുതിയ കാര്യമൊന്നും നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദേർ. വിക്കഡ്നെസ് ഈവിൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അതൊന്ന് പുറത്തു വരാൻ മനുഷ്യൻ്റെ ഫ്രീഡത്തിൻ്റെ റെസ്ട്രിക്ഷൻ സ്വാതന്ത്ര്യത്തിന് വെച്ചേക്കുന്ന റെസ്ട്രിക്ഷൻസ് എടുത്തൊന്ന് മാറ്റിവെച്ചാൽ മതി, അന്നേരം അത് വെളിപ്പെട്ട് വരും. ഫ്രീഡം കൊടുത്താൽ മതി, പവർ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ വിക്കഡ്നെസ് പുറത്തേക്ക് വരും. ഇനിയും ഫറവോന്റെ കേസിൽ എന്നാ സംഭവിച്ചതെന്നറിയാം? ഫറവോന്റെ കേസിൽ അവൻ ഒരേകാധിപതിയായിരുന്നു. ഇനി ഫറവോന്റെ കാലം എടുക്കണ്ടല്ലോ. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് എടുത്താൽ മതിയല്ലോ. ഏ 600,000 യഹൂദന്മാരെ, അത് ഒരു സാധാരണ എസ്റ്റിമേഷനാ, ഒരു കരുണയില്ലാതെ ഗ്യാസ് ചേമ്പറിലിട്ട് പുഴുങ്ങാൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് കഴിഞ്ഞു. ആരാന്നറിയോ? ഹിറ്റ്ലർ. ഒരു ദയയില്ലായിരുന്നു. അതുപോലെ പലരുണ്ടല്ലോ. അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു സവിശേഷതയുണ്ട്, എന്നാന്നറിയോ? അവരോട് ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു. അവർക്ക് സമ്പൂർണ്ണ അധികാരമായിരുന്നു. എന്തും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പവർ, അധികാരം. അത് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ഹൃദയം വളരെ വിക്കഡായി. അതിനൊരു ചെക്ക്, അതിനെ തടയുന്ന ഒന്നുമില്ല. അതങ്ങ് മാറ്റി. ഇതാണ് ഫറവോന്റെ കേസിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഫറവോന്റെ ഹൃദയത്തിൽ ഒരു പുതിയ പാപപ്രവൃത്തി ഒന്നും ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവിടെ ഉണ്ട്. എന്നാൽ അവനെ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആ കരം ഒന്ന് നീക്കിയപ്പോൾ അതെന്താണെന്ന് വെളിപ്പെട്ടി വന്നു. സത്യത്തിൽ ഇതാണ് ഫറവോനിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ആക്റ്റീവായിട്ട് ഇത് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുകയല്ലായിരുന്നു, ഇത് ഓൾറെഡി അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിനുള്ള സാഹചര്യം ഒത്തുവന്നപ്പോൾ അവൻ ചെയ്യാൻ തുടങ്ങി. ഇതാ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ ആ റെസ്ട്രെയിൻ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം അവൻ്റെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഈവിൾ ഇൻക്ലൈനേഷൻസ്
തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതാണ് സത്യത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം അവനങ്ങ് ഫ്രീഡം കൊടുക്കുക. ഇത് തന്നെയാണ് ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂദ ഇസ്കരിയോത്താവ് ഒരു ഡിവൈൻ മാനിപ്പുലേഷന്റെ വിക്ടിം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കണമെന്ന് ദൈവം അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതല്ല. കാരണം ദൈവം അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് നീ പോയി ഒറ്റിക്കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം അവൻ്റേതല്ല, ആരുടേതാ? ദൈവത്തിൻ്റെതാ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഒരു ഡിവൈൻ മാനിപ്പുലേഷൻ നടത്തി യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയല്ലായിരുന്നു, നേരെ മറിച്ച് യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തത് എന്തിനാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നറിയോ? 30 കാശ് വേണമായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. പൈസ വേണമായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഒരു ഭാവനയാ, നിങ്ങളത് ഭാവനയായിട്ട് മാത്രം എടുത്താൽ മതി. യൂദ അതിനു മുമ്പ് എത്രയോ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇല്ലേ? അതിനു മുൻപ് കർത്താവിനെ നസ്രത്തിലെ നസ്രത്തിലെ പള്ളിയിലുള്ളവരെല്ലാം കൂടെ പട്ടണം പണിതിരുന്ന മലയുടെ മോളിൽ കൊണ്ടുവന്നേച്ച് തള്ളിയിടാനായിട്ട് ശ്രമിച്ചു. അവിടെ എഴുതിയേക്കുന്ന ഒരു വാക്കുണ്ട്, യേശു അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ തള്ളിയിടാൻ നോക്കിയപ്പോൾ കർത്താവ് ചെയ്തു, ഈസി ആയിട്ട് നടന്നുപോയി. പിന്നെ എത്രയോ അത്ഭുതങ്ങൾ നടന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു. 12 വയസ്സ് ഉള്ളവളെ ഉയർപ്പിച്ചു. മാത്രമല്ല മരിച്ച് 4 ദിവസം കല്ലറയിലിരുന്ന ആളിനെ വരെ ഉയർപ്പിച്ച്, ഇതെല്ലാം കണ്ടതാ. പക്ഷേ എൻ്റെ ഒരു ഇമാജിനേഷനായത്, ഇത് വേദപുസ്തകത്തിലില്ല, ഇത് അതിനൊരു ആശയമായിട്ട് നിങ്ങൾ എടുക്കുകയും വേണ്ട. ഞാൻ ചിന്തിക്കുന്നത് ഒരു പക്ഷേ യൂദ ഓർത്ത് കാണും, എന്തായാലും കർത്താവ് പിടിക്കാൻ വരുന്നുണ്ടേ, ഇതിൻ്റെ നടുവിൽ കൂടെ അങ്ങ് കടന്നു പോകും, 30 വെള്ളിക്കാശ് എൻ്റെ പോക്കറ്റിലും വീഴും. അതായിരിക്കാം ഒരു പക്ഷേ, അവൻ എനിക്കറിയത്തില്ല ആയിരിക്കാമെന്ന് ഞാനങ്ങ് പറയുക, ആയിരിക്കാം അല്ലായിരിക്കാം അതെന്തുമില്ല കേട്ടോ, അത് നിങ്ങൾ എടുക്കുകയും വേണ്ട. പക്ഷെങ്കിൽ ഈവിൾ ഇൻക്ലൈനേഷൻ, കാരണം അവനെ നാശപുത്രൻ, സൺ ഓഫ് പെർഡീഷൻ തന്നെയാണ് വേദോസ് വിളിച്ചത്, അവൻ്റെ ഈവിൾ ഇൻക്ലൈനേഷൻ, അതിന് പ്രത്യേകിച്ച് അവന് പ്രേരണ ഒന്നും കൊടുക്കണ്ട, അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവൻ യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തത് ദൈവം അവൻ അങ്ങനെ തോന്നിപ്പിച്ചതുകൊണ്ടോ അതിനുവേണ്ടി അവനെ നിയോഗിച്ചതുകൊണ്ടോ അല്ല, പിന്നെയോ അവൻ്റെ താല്പര്യം 30 വെള്ളിക്കാശായിരുന്നു, അതുകൊണ്ടാണ് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്, അത് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ മറ്റൊരു കാര്യം സംഭവിച്ചു, അതായത് മനുഷ്യൻ്റെ ഈവിൾ ഇൻക്ലൈനേഷൻസ് പോലും ദൈവത്തിന് അവിടുത്തെ ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ പൂർത്തീകരിപ്പാൻ ഉപയോഗിക്കാനായി കഴിയും എന്ന് പറഞ്ഞാൽ, യൂദ ഒറ്റിക്കൊടുത്തു, അത് നിമിത്തം കർത്താവ് ക്രൂശിലേറി, മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ ഈവിളായിരുന്നു, മനുഷ്യൻ ഈവിൾ ചെയ്തു. പക്ഷേ മനുഷ്യൻ ചെയ്ത ഈവിൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ ആ ഈവിളിനും കഴിയത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തലന്മാർ ഈ കാര്യം ഭയങ്കര
ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്ന കാര്യം. അത് രണ്ട് വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:23, 4:27-28. അപ്പോസ്തല പ്രവൃത്തി 2:23. നോക്കി ആശ്രദിക്കണം. നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്, എന്നിട്ട് പറയുക, അവരോട് പറയുക, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ you have a responsibility, you cannot absolve yourselves of that responsibility. പക്ഷേങ്കിൽ ഇത് സംഭവിച്ചത് എങ്ങനെയാ? ദൈവം തന്റെ മുന്നറിവിനാലാണ് സംഭവിച്ചത്. ഇനി ഒരു വാക്യം കൂടെ, രണ്ട് വാക്യങ്ങളുണ്ട്, രണ്ട് മൂന്ന് വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. 4:27-28 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഒന്നിച്ചുകൂടി, അവരൊന്നിച്ചുകൂടി, ആ യെസ്. എന്നാൽ സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുന്നയിമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം എന്ന് പറഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി മനുഷ്യന്റെ ഈവിൾ ഇന്റൻഷൻസ് പോലും ദൈവത്തിന്റെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഈവിൾ ഇന്റൻഷൻ പോലും ദൈവം തന്റെ ആത്യന്തികമാകുന്ന പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതാ ഇവിടെ കാണുന്നത്. യൂദയുടെ കേസിലും അത് തന്നെയാ കാണുന്നത്. അപ്പോൾ അത് അവൻ, അതിന് ദൈവം പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് ഓൾറെഡി ദേർ. അവന് പണത്തോടുള്ള താല്പര്യം നേരെ, കാരണം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ പണസഞ്ചി സൂക്ഷിക്കുന്നവനാകയാലും അതിൽ നിന്ന് ആ അവൻ എടുക്കുക. അപ്പൊ അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, ഇല്ലാതിരുന്നൊരു കാര്യമല്ല. അതിനുത്തരവാദി ആര് തന്നെയാ? അവൻ തന്നെയാ. അല്ലാതെ അവനെ, അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ആ ആ ആ റെസ്ട്രെയിൻ്റ് അങ്ങ് എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എല്ലാം ജീവിതം ദൈവം നമ്മളോട് കരുണ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്നറിയോ? ഹേ, കാരണം നമ്മളാരും ചിന്തിക്കരുത്, നമ്മളൊരു ഒരു പേപ്പറിലെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് അവകർഷം തോന്നും. ശരിയാ, അത് റൈറ്റ്ലി സോ. ചില മനുഷ്യർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വായിക്കുമ്പം ചില കാര്യങ്ങൾ വായിക്കാൻ തന്നെ നമുക്ക്, ചില റിപ്പോർട്ട് ഞാൻ വായിക്കാറേ ഇല്ല, അത്ര അവർഷൻ തോന്നും. പക്ഷെ അടുത്ത സെക്കൻഡ് ഞാൻ മനസ്സിലാക്കും, ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം എത്ര വെറുപ്പോടെ അവജ്ഞയോടെ കാണുന്ന ആ കാര്യം ഞാനും ചെയ്തേനെ, നമ്മൾ ഓരോരുത്തരും ചെയ്തേനെ. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ദേർ. നമ്മുടെ ഉള്ളിൽ അതെന്തോ ഉണ്ട്, ഉണ്ട്. ദൈവത്തിൻ്റെ കരുണയാ നമ്മെ കീപ്പ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മഹാദയയാണ് നമ്മെ കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആ ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് ഓർക്കണം. അപ്പൊ ദൈവത്തിൻ്റെ കരുണ എത്രയാ അല്ലേ? അപ്പൊ യൂദായ ദൈവം മാനിപ്പുലേറ്റ് ചെയ്തതൊന്നുമല്ല, ഇറ്റ് വാസ് ഓൾറെഡി ദേർ. അവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്, അവന് 30 വെള്ളിക്കാശ് വേണമായിരുന്നു, അതുകൊണ്ടാ. ആകട്ടെ, ഒരു വേദഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ച്, കാരണം ആ അത് ദൈവം, അതായത് ദൈവം ഒരു മനുഷ്യനോട് കരുണ ചെയ്തില്ലെങ്കിൽ അവനേത് നിലയിലായി പോകാമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒന്ന് രണ്ട് വേദഭാഗങ്ങളൊന്ന് ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും. അതായത് സാക്ഷാൽ നമ്മൾ ചിന്തിക്കും, യേശു കർത്താവിൻ്റെ കാലത്ത് നമ്മളുണ്ടായിരുന്നത് നമ്മളാരും ഇങ്ങനെ ആകുകയില്ലായിരുന്നെന്ന്. വെറുതെയാ, വെറുതെയാ.
അല്ല, യേശു കർത്താവിനെ കണ്ടവർക്ക് നമ്മളെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതും വെറുതെയാ, ഒരഡ്വാൻറ്റേജും ഇല്ലായിരുന്നു. അവർക്കും നമുക്കും എല്ലാം ഒരഡ്വാൻറ്റേജേ ദൈവം തന്നുള്ളൂ നമ്മെ രക്ഷിക്കുന്നതിൽ. കാരണം മെസ്സിഹ മുന്നേ വന്നു നിന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ 6:36 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 6:36 നോക്കണം. ആരാ? എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മാൻ ഇൻ ഹിസ് സിൻഫുൾനെസ് ഹി കനോട്ട് ബിലീവ്. അതായത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം കണ്ടു അനുഭവിച്ചു. മിസിഹ ആ ഫ്ലഷിൽ അവരുടെ മുന്നേ നിൽക്കുക, പക്ഷെ അവരെന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ഈവിളിൽ ദൈവം അവനെ വിട്ടാൽ അവന് രക്ഷയില്ല. എന്നാൽ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ആ വാക്യം അതിൻ്റെ അടുത്തത്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ നോക്കണം. അതാ വിഷയം. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്? പിതാവ് നമ്മളെ പുത്രന് കൊടുക്കാനായിട്ട് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാ. കാരണം മോളി പറഞ്ഞേക്കുക, ഞാൻ ഈ ചെയ്തത് എന്നെ കണ്ടിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷെ കാണാതെ വിശ്വസിക്കാം. അതിന് കാരണക്കാരനാരാ? ദൈവം. ദൈവം കനിയുമ്പോഴാ. അതാ നോക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ യൂദയുടെ കാര്യം പറഞ്ഞാണങ്ങ് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. അപ്പോൾ മനുഷ്യൻ്റെ ഈവിൾ ഡിസയേഴ്സാണ് മനുഷ്യൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഒരു ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഈ യൂദായുടെ കേസിലെ ഒരു ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഫർദർ വീണ്ടും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആകട്ടെ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഇവിടെ യൂദ പട്ടാളത്തെയൊക്കെ കൂട്ടി അവരുടെ അടുക്കൽ വരുന്നു. കർത്താവും ശിഷ്യന്മാരും ഉള്ള ഗതസമനയിലേക്ക് വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18 ഉടനെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 4:18 ഒന്ന് വായിച്ചേ. നോക്ക, യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞു, പുറത്തിയെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നസ്രയനാകുന്ന യേശുവിനെ എന്ന് അവരുത്തരം പറഞ്ഞു. അടുത്തത്, അത് ഞാൻ തന്നെ. ഇവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് ആര് വന്നേക്കുക? യൂദ വന്നേക്ക. യൂദ കാണിച്ചു കൊടുക്കാനായിട്ട് വരുമ്പോൾ യേശു ഇങ്ങോട്ട് ഇറങ്ങി വന്ന യേശു പറയുക, ആരെയാ തരയുന്നേ, ആരെയാ തരയുന്നേ? നസ്രയനാകുന്ന യേശുവിനെയാണല്ലോ. അത് ഞാൻ തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവന് വന്ന് ചുംബനം ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ കൊണ്ടുവന്നു, ആളെ കൊണ്ടുവന്നു, ശരിയാ. പക്ഷെ ഇപ്പം, കാരണം ശിഷ്യന്മാരുടെ കൂടെ നിന്നാലും ആരാ യേശു? ശിഷ്യനിൽ നിന്നൊന്നും മനസ്സിലാവും. യേശുവിൻ്റെ തലയ്ക്ക് ഒരു പ്രകാശവളയമൊക്കെ നമ്മൾ പടത്തി കാണുന്നേ ഉള്ളൂ, അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണ
ശിഷ്യന്മാരുടെ കൂടെ തന്നെ. അതുകൊണ്ടാ കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. ശിഷ്യന്മാരുടെ ആ പന്ത്രണ്ട് ആ പതിനൊന്ന് പേരുടെ കൂടെ നിന്നാൽ ഇതിൽ ആരാ യേശു, ആരാ പത്രോസ് എന്നൊന്നും ഈ വരുന്നവർക്കൊന്നും പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാവരെയും കണ്ടാലൊക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കർത്താവ് വന്നപ്പം ആ സകല നിലയിലും അങ്ങനെ തന്നെയാണ് കർത്താവ് വന്നത്. അപ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു, കാരണം തിരിച്ചറിയത്തില്ല. അപ്പോൾ അന്നേരം കർത്താവ് പറയുക, ഞാൻ നിങ്ങൾ അശ്രയനാകുന്ന യേശുവിനെ അതിരയുന്നെങ്കിൽ ഇതാ. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവൻ ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ? വേണമെങ്കിൽ പറ്റുമായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഹി സ്റ്റിൽ വെൻ്റ് ഹേർട്ട്, സ്റ്റിൽ വെൻ്റ് ഹേർട്ട്. പിന്നെയും ചോദിക്കുന്നുണ്ട് ആരെയാ തിരഞ്ഞത്. അവർ പിൻവാങ്ങി നിലത്ത് വീണു, എല്ലാം ശരിയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ എന്നെയാ തിരയുന്നതെങ്കിൽ ഇവർ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവരെന്ന് പറഞ്ഞ ആരാ? ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരും ഉണ്ട്? അപ്പൊ അവന് വേണേ പോകാമായിരുന്നു, പോകാമായിരുന്നു, പോകാമായിരുന്നു. പക്ഷെ അവനെന്ത് ചെയ്തില്ല? പോയില്ല. അപ്പൊ ദൈവം അവനെ മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അവൻ്റെ താല്പര്യമായിരുന്നു. അവന് വേണ്ടത് എന്തായിരുന്നു? പൈസ, പണം. പ്രിയപ്പെട്ടവരെ, അതാ യൂദായുടെ കേസിൽ സംഭവിച്ചത്. അതാ യൂദായുടെ കേസിൽ സംഭവിച്ചത്. അല്ലാതെ നമ്മൾ പലരും പറയുന്ന പോലെ യൂദായെ ഒറ്റിക്കൊടുക്കാനായിട്ട് വെച്ചു അതുകൊണ്ട് ആ അല്ലായിരുന്നേ എങ്ങനെ. അങ്ങനല്ല വേദവസനം പഠിപ്പിക്കുന്നത്. ഇനി എൻ്റെ ഒരു ബോട്ടം ലൈനിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ദൈവം പ്രത്യേകിച്ച് അവനെ പ്രേരിപ്പിക്കുകയൊന്നും വേണ്ട. അവൻ്റെ തെറ്റ് ചെയ്യാൻ അവനെ അങ്ങ് അനുവദിച്ചാൽ മതി, തീർന്നു, ഫിനിഷ്. അവൻ ശിക്ഷയ്ക്ക് യോഗ്യനായി തീരുകയാണ്. അങ്ങനെ തന്നെ അതാണ് അവനെ ഗിവിങ് അപ്പ്. അതുകൊണ്ടാണ് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ കാണുന്നത്, ദൈവം അവരെ ഏൽപ്പിച്ചു. അവർ അവമാന രാഗങ്ങളിൽ അവരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ഇറ്റ് ഈസ് ഓൾറെഡി ദർ. ഗോഡ് ഗേവ് ദം ഓവർ ടു ദാറ്റ്. അത്രയേ ഉള്ളൂ. ഈവൾ ഇങ്ങനെയാ. ഗോഡ്, ദൈവം ആ റെസ്ട്രെയിൻറ് അങ്ങ് മാറ്റുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. മനുഷ്യന്റെ എല്ലാ അവസ്ഥ ഇതാ. അവിടെയാണ് ദൈവം നമ്മെ രക്ഷിച്ചതിൻ്റെ ആ വലിയ കരുണ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റത്. ദൈവം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളും ഇതോ ഇതിലപ്പുറമൊക്കെ ആയി പോകും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വിളിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 22:11 അതിങ്ങനെയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനുചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. അവനിൽ അഴുക്ക് ഓൾറെഡി ഉണ്ട്. ലെറ്റ് ഹിം, അവൻ അഴുക്കാകട്ടെ. വിശു നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നോക്കിയേ, ഇറ്റ് ഈസ് ഓൾറെഡി ദർ. അതങ്ങ് ആ റെസ്ട്രെയിൻ്റ് മാറിയാൽ മതി. അത് മാറിക്കഴിയുമ്പോൾ എന്താണെന്നുള്ളത് വെളിപ്പെട്ട് വരികയാണ്. ഇതാണ് മനുഷ്യൻ്റെ കേസിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു നീതിയും, ദൈവം നീതിമാനാ, എന്നും നീതിമാനാ, എപ്പോഴും നീതിമാനാ. ഇനി എൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം, ലോകത്തിൽ ആരെയും ദൈവം രക്ഷിച്ചില്ലെങ്കിലും ദൈവം നീതിമാനാ. ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. എന്നാൽ ഒറ്റ ഒരാളെ ദൈവം രക്ഷിച്ചുള്ളെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നീതി എന്നുള്ളതിനേക്കാളും, നീതിയുണ്ട്, നീതി നമുക്ക് തരുന്നുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ് വെളിപ്പെടുന്നത്. മേഴ്സി, മേഴ്സി. നീതി വെച്ച് നോക്കിയാൽ ശിക്ഷാവിധി, കരുണ വെളിപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവനെ അവനെ ഞാൻ എന്ത് ചെയ്യില്ല, ഉപേക്ഷിക്കില്ല, അവനെ ഞാൻ തള്ളിക്കളയില്ല. അവൻ ഹി വിൽ കീപ്പ് ഓൺ കമ്മിങ് ടു ക്രൈസ്റ്റ്. പിതാവ് എനിക്ക് തന്നവനാണോ, ഹി വിൽ കീപ്പ് ഓൺ കമ്മിങ് ടു മീ, ഐ വിൽ കീപ്പ് ഓൺ എംബ്രേസിങ് ഹിം.
നോക്കി, അതാ ദൈവമക്കൾക്ക് ദൈവം തന്ന ഭാഗ്യം. പിതാവ് എനിക്ക് തന്നവർ എൻ്റെ അടുക്കലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഹി വിൽ കീപ് ഓൺ കമ്മിങ് ടു മീ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഐ വിൽ നോട്ട് കാസ്റ്റ് ഹിം ഔട്ട്, ഹീസ് കമ്മിങ്. എന്നാൽ നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം തന്നെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് പേര് വന്നു, പക്ഷേ ദേ വർ നോട്ട് ട്രൂലി കമ്മിങ് ടു ക്രൈസ്റ്റ്. പിതാവിൻ്റെ അടുക്കിലേക്ക് അവർ, കാരണം അവർ വന്നു അപ്പം തിന്നാനും അത്ഭുതം കാണാനും, എന്നാൽ കഠിനവാക്ക് കേട്ടപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു, പിന്മാറിപ്പോയി. അവരൊന്നും കർത്താവിനുള്ളവരല്ല, അവരൊന്നും ദൈവത്തിനുള്ളവരല്ല. ഹീ ഹു ഈസ് ദൈവത്തിനുള്ളവൻ, ഹീ വിൽ കീപ്പ് ഓൺ കമ്മിങ് ടു ക്രൈസ്റ്റ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. എന്നോ സംഭവിക്കുന്നു എന്നുള്ളത് വിഷയമല്ല, അൾട്ടിമേറ്റ്ലി കാരണം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിയ, ആ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ ജനത്തിൽ, ആ ഒരു ചെറിയ ശേഷിത ഗണത്തിൽ കാലാകാലങ്ങളിലായി തലമുറകളിലായി നമ്മുടെ സമയത്ത് നമ്മെയും ദൈവം കണ്ടല്ലോ എന്നോർക്കുമ്പോഴാ ദൈവത്തോടുള്ള കരുണ, ദൈവത്തോടുള്ള സ്നേഹം, അവിടെ നമ്മളോട് കാണിച്ച ആ പ്രീതി വാത്സല്യം, ഓ ദൈവം എൻ്റെ ഈവിൾ ഞാൻ ചെയ്ത് ഞാൻ എന്നിൽ തന്നെ നശിക്കാൻ അനുവദിക്കാതെ എന്നെ വീണ്ടെടുത്തല്ലോ. അതിങ്ങനെ പിക്ചർ ചെയ്യാം, ഒരു വലിയ നദിയിൽ ഇങ്ങനെ ഒഴുകിപ്പോകുക, ആൾക്കാർ ഒഴുകുക, ആ ഒഴുക്കുന്ന ഒഴുക്കിൽ അവരെല്ലാം വിട്ടാൽ ഒരു വലിയ ഗർത്തത്തിലേക്ക് അവർ ചെന്ന് വീഴുന്നത്, എല്ലാവരും പോകാം. എന്നാൽ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിൽ നിന്ന് കുറച്ചു പേരെ പിടിച്ചങ്ങ് കയറ്റുക, ഏകദേശം അതാ രക്ഷണ്യ വേലയിൽ കർത്താവ് ചെയ്തത്. ബാക്കി എല്ലാവരും പോകുകയാ, അവരുടെ ഒഴുക്ക് അങ്ങോട്ട് തന്നെ, ആ ഒഴുകി ഒഴുകി തന്നെ അങ്ങ് പോകുകയാ. പക്ഷെ നമ്മളും പൊയ്ക്കൊണ്ടിരുന്നവരാ, പക്ഷെ നമ്മളെ പിടിച്ച് ദൈവം കയറ്റി. അത് ദൈവം ചെയ്ത കാര്യമാണ്. ഇതാ ദൈവത്തിൻ്റെ കരുണ, ഇതാ സുവിശേഷത്തിൽ കൂടെ ദൈവം ചെയ്തത്, ഇതാ ക്രൂസിൽ കൂടെ കർത്താവ് ചെയ്തത്. ദൈവം ആ ഒരു കരുണ നമ്മോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി പാപിയുടെ പാപത്തിന് അവനെ ശിക്ഷിക്കുന്നത്, ദൈവം ഒരിക്കലും അനീതിയുള്ളവനല്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തിന് നന്ദി കരേറ്റാം. എൻ്റെ ഒരു ചിന്ത അല്പമെങ്കിലും ആ കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാനിടയായി എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിൻ്റെ ആ കരുണയ്ക്കായി നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.